ഹലോ എവരിവൺ, വെൽക്കം ടു ബ്രില്യൻ്റ് എഡ്യൂടെക്, ദ ബെസ്റ്റ് സൊല്യൂഷൻ എവർ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഇൻഫോർമേഷൻ ആയിട്ടാണ്. ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റിയുടെ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ മറക്കാതെ തന്നെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 13-ാം തീയതിയാണ് നമ്മുടെ എക്സാം അല്ലേ? ജൂലൈ മാസം 13-നാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും നമ്മൾ 30-ാം തീയതിക്കുള്ളിൽ നമ്മുടെ പോർഷൻസ് ഒക്കെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് റിവിഷനുള്ള ടൈമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു റിവിഷൻ പ്ലാൻ വേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എക്സാം 13-ാണ്, നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ചുരുങ്ങിയ ദിവസങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും ടിപ്സോ സജഷൻസോ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളൊരു ബ്രോൺസ് പ്ലാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ ലോഞ്ച് ചെയ്തൊരു പ്ലാനാണ് ബ്രോൺസ് പ്ലാൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്, അതായത് റിവിഷൻ ടെസ്റ്റുകൾ, അതുപോലെ ആൻസേഴ്സ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ റിവിഷൻ ടെസ്റ്റിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യൂസ് ഉണ്ടായിരിക്കും. സിലബസ് ബേസ്ഡ് MCQ PDF ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രോൺസ് പ്ലാൻ. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. 999-5264-596 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കൂടാതെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് 2 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ സിലബസിനെ അടിസ്ഥാനമാക്കി വെയിറ്റേജ് അനുസരിച്ച് കേരള PSC എക്സാം മോഡലിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഇതല്ലാതെ നമ്മുടെ മാച്ച് ദ ഫോളോ, ഇങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? അപ്പം ഇങ്ങനെ എങ്ങനെയാണോ നമ്മുടെ കേരള PSC എക്സാം വരാനായിട്ട് പോകുന്നത്, അതേ രീതിയിലുള്ള 2 മോക്ക് ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതും വെയിറ്റേജ് അനുസരിച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. MLT കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്കറിയാം. അതിനുശേഷം നമുക്ക് ഓരോ സബ്ജക്ട്സ് വരുന്നുണ്ട്. ബയോളജി, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് എല്ലാ സബ്ജക്റ്റും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള 2 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്. ഓരോ മോക്ക് ടെസ്റ്റിലും നിങ്ങളുടെ സ്കോർസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റിനെ പറ്റിയിട്ട് അറിയാനായിട്ടും നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു റിവിഷൻ പ്ലാൻ ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചായിരിക്കും അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ചുരുങ്ങിയ ദിവസങ്ങളാണ്. ഈ ഒരു ടൈമിനുള്ളിൽ നമ്മുടെ സിലബസ് എൻറ്റയർലി നമുക്കൊന്ന് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനൊരു റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള എല്ലാവരും കേരള PSC പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ലൊക്കേഷൻ എവിടെയാണ്, നിങ്ങളുടെ എക്സാം എവിടെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻ സെക്ഷൻസൊക്കെ നമ്മൾ ഓൺ പ്ലാനിങ്ങിലാണ്. നിങ്ങൾക്ക് റിക്വസ്റ്റ് അങ്ങനത്തെ വല്ല റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ. ഹാൾ ടിക്കറ്റ് വന്നു, ഇനിയെങ്കിലും ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.